ഫ്രണ്ട്സ്, ചൂട് സഹിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ സ്കൂട്ടർ എടുത്തൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലാണ്. അപ്പൊ ഞാൻ എന്റെ സ്കൂട്ടർ ഇതാ എ സി ആക്കി, റൂഫൊക്കെ വെച്ചിട്ട് ചിരിക്കരുത് കേട്ടോ. ഇതാ ഒരു രക്ഷയില്ല കേട്ടോ ഫ്രണ്ട്സ്, ഈ ചൂട് സഹിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അറിയില്ലേ നമ്മൾ ബ്ലോക്കിലൊക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറം പുള്ളൂലേ. അപ്പൊ അതിന് വേണ്ടി നമ്മൾ മഴയത്തും വെയിലത്തൊക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയൊരു കണ്ടീഷനിലാണ് ചെയ്ത്. ആകെ 2000 രൂപ ചെലവന്നിട്ടേ ഉള്ളൂ. നമ്മൾ എടുത്ത് വെക്കാൻ സുഖ, ഏതൊരു കുട്ടിയൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കാൻ ഇല്ല. അങ്ങനെ ഡിസൈൻ ചെയ്ത് വാ, കാണിച്ചു തരാം, കൊടുവാ ഉള്ളിൽ കാണിച്ചു തരാം. ഇത് ആമസോണിൽ വാങ്ങിയാണ്. ഇത് സാധാരണ നമ്മൾ ഈ കാറിലൊക്കെ വെക്കുന്ന ചെറിയൊരു ഫാനാട്ടോ, അത്യാവശ്യം നല്ല കാറ്റുള്ള ഫാനാണ്. ഈ കാറ്റ് ഞാൻ കൂളറാക്കി. നമ്മൾ ഇതിൽ നമ്മൾ ഐസ് കൊടുത്താൽ മതി, ഐസ് തണുത്ത വെള്ളം കൊടുക്കുകയാണ്. ഇതിലേക്കൂടെ ഈ ഓസിലൂടെ വന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ തണുത്ത വെള്ളം ഇങ്ങനെ ഡ്രോപ്പ് ആയിട്ട് വരും. അപ്പോൾ ഇത് ഓണായി, ഒന്ന് ഓണാക്കി നോക്കട്ടോ. ജസ്റ്റ് ഇതാ ഓണാക്കാം. ഇവിടെ സ്വിച്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ട് കാണിക്കുക, അവിടെ നിന്ന് തണുത്തില്ലയ്യോ, അത്ര തണുപ്പില്ലെങ്കിൽ അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. കുഴപ്പമില്ലല്ലോ ഫ്രണ്ട്സ്, നമുക്ക് ഇത് റോട്ടിൽ ഇറക്കാൻ പറ്റുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ സാഹചര്യം ഇതാണ്, നമ്മൾ ഓൾട്ടറേഷനാണിത്. അപ്പം തൽക്കാലം നമുക്ക് മഴയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റോഡിനടുത്തുള്ള കടയിലൊക്കെ പോയി വരാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് എല്ലാ ബൈക്ക് കമ്പനികൾക്കും വേണം ഇങ്ങനെ ചെയ്യട്ടോ, ഒരു ഫോർട്ടബിൾസ് ആണ് ഇത്. ഞാൻ ജി ഐ പൈപ്പ് കൊണ്ടാണ് ചെയ്തത്. ശരിക്കും ഫൈബർ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ സിമ്പിൾ, അത്ര വെയിറ്റ് ഉണ്ടാവില്ല. ഇത് ടോട്ടൽ വെയിറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു 6 കിലോൻ്റെ അടുത്താണ് വരുന്നത് കേട്ടോ, ഞാൻ ചെക്ക് ചെയ്തപ്പോൾ. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഒന്ന് ഓടിച്ച് നോക്കാം. ഓടിച്ച് നോക്കുന്ന പറഞ്ഞത് എങ്ങനെ ഉണ്ടാക്കിയതെന്ന് നിങ്ങളത് കണ്ടിട്ട് വരും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഒന്ന് ഓടിച്ച് നോക്കാം. എൻ്റെ ബൈക്ക് ഞാൻ എ സി കാറാക്കാൻ പോകാം കേട്ടോ. അതായത് ഫ്രണ്ട്സ്, വെറും 2 ലെങ്ത്ത് ജി ഐ പൈപ്പാണ് യൂസ് ചെയ്ത്, 6 ഇഞ്ചാണ് വരുന്നത് കേട്ടോ. ടോട്ടൽ 650 രൂപ എങ്ങാനും വന്നിട്ടുള്ളൂ എനിക്കത്. പിന്നെ എനിക്ക് അതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ കൊടുത്തത് നമ്മളെ വാതിലിനൊക്കെ കൊടുക്കുന്ന ആ എൽബോ ആട്ടോ കൊടുത്തിരിക്കുന്നത്, ആ ബെൻഡൊക്കെ. പിന്നെ ഞാനതിൻ്റെ റൂഫ് ചെയ്യാൻ നമ്മളെ പാറോപ്പടി, കോഴിക്കോട് പാറോപ്പടിയുള്ള കാറിൻ്റെ സീറ്റ് കവറൊക്കെ അടിക്കുന്ന അവിടെ കൊടുത്തപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർ ചെയ്തു. ഒരു ഫ്രെയിം ആയിട്ടുണ്ട്, ഞാനിവിടെ ഒരു ഫാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ആമസോണിൽ വാങ്ങിച്ചതാണ്. ഈ ഫാന് നമുക്ക് ഇനി ഒരു കൂളറായിട്ട് കൺവേർട്ട് ചെയ്യണം, അതാണ് അടുത്ത പരിപാടി. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു യു വി പ്രൊട്ടക്ഷൻ ഒരു വിൻഷീൽഡ് വെക്കാനുണ്ട് കേട്ടോ ഇതിൽ. അപ്പൊ നമ്മൾ തണുത്ത വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ, ഐസ് വാട്ടർ ഇതിൽ ഒഴിച്ചു കൊടുക്കുക. ഇല്ല ഐസ് ഇട്ടാലും മതി കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഫാന് കൂളർ ആക്കാൻ പോവാം. അതാ വെള്ളം വരുന്നുണ്ട്, നമ്മൾ അതിലേക്ക് വരുന്നുണ്ട് കേട്ടോ. വരുന്നുണ്ട്, ആ മതി. അപ്പൊ ഇവിടെ ഓണാക്കി, സ്വിച്ച് ഓണാക്കാണ്. ഇവിടെ ആണ് സ്വിച്ച് കൊടുത്തത് കേട്ടോ. അപ്പൊ നമ്മള് നമ്മളെ കൂളർ ഓണാക്കാൻ പോട്ടോ. അതാ അവർക്ക് ഇത് കാണിച്ചു കൊടുക്കരുത്. നല്ല കാറ്റുമുണ്ട്, ലൈറ്റ് കൂളും ഉണ്ട് കേട്ടോ. മോൾ തട്ടില്ലല്ലോ ഫ്രണ്ട്സ്, തീരെ വെയിൽ നമുക്ക് കൊള്ളൂല കേട്ടോ. ഇതിൽ ഒരു ഗുണമാണ്, തീരെ വെയിൽ നമുക്ക് കൊള്ളൂല ഫ്രണ്ട്സ്. നല്ല കാറ്റും ഉണ്ട്, തീരെ വെയിലും കൊള്ളൂല. കയറിക്കോ, പേർക്ക് പോകാൻ പറ്റും കേട്ടോ. എങ്ങനെയുണ്ട് വെയിലുണ്ടോ അവിടെ? നല്ല സുഖമല്ലേ? ഏഹ്, അങ്ങനെ സക്സസ് ആണ്. നമുക്ക് വെയിലും മഴയും കൊള്ളാതെ പോകാൻ പറ്റും, വെയിലാട്ടോ സഹിച്ചു കൂടാൻ പറ്റാത്ത.
അപ്പം നമുക്കിത് ഈ ഒരു ഗ്ലാസ് യു വി പ്രൊട്ടക്ഷൻ ആട്ടോ, നമ്മളെ മുഖത്തേക്ക് സൺ ടാൻ ഒന്നും അടിക്കില്ല, യു വി പ്രൊട്ടക്ഷൻ ഗ്ലാസ് ആണ് ഞാൻ ഇത് കൊടുത്തത്. അതുകൊണ്ട് വണ്ടിയിൽ ഉള്ളിലിരിക്കുമ്പോൾ തന്നെ ഒരു കൂളിംഗ് കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ബൈക്കിലൊക്കെ പോകുമ്പോൾ മുഖത്തേക്ക്, ഞാൻ സാധാരണ മുഖത്ത് ടവലൊക്കെ കെട്ടിയിട്ടാണ്, ഇതുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു ആവശ്യമില്ല. അത്യാവശ്യം നല്ലൊരു കൂളിംഗ് ഉള്ളത് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ആർക്കും ചെയ്യാവുന്നതാണ്, പക്ഷേ നമുക്കിത് റോട്ടിലൊന്നും ഇറക്കാൻ പറ്റും തോന്നുന്നില്ല. നമ്മളൊരു പെട്ടെന്ന് തോന്നിയൊരു ഐഡിയക്ക് ചെയ്ത, തായ്ലാൻഡിലൊക്കെ ഞാൻ പണ്ട് പോയപ്പം ടൂ വീലറിന് ഇങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടതിന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക, മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയില്ല ഫ്രണ്ട്സ്, മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കുക കേട്ടോ. അത് മാത്രം മതി, നിങ്ങളെ സ്നേഹം മാത്രം. ബായ്. എങ്ങനെയുണ്ട്? അപ്പൊ നമ്മുടെ സുഹൃത്ത് അമൃത കൂടി വന്നിട്ട് എന്താ ക്യാമറ ഒക്കെ ചെയ്യുന്ന ആളാണ്. നല്ല വെയിലാണ്, വെയിൽ തീരെ കൊള്ളുന്നില്ല ഫ്രണ്ട്. ഇതാട്ടോ നല്ല ഒരു കൂളിംഗ് ഉണ്ട്.